നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ ഉത്രാക്കൊല കേസ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. യാതൊരു പിഴവുകളും ഇല്ലാതെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്നാൽ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വളരെ വിദഗ്ധമായിരുന്നു സൂരജ് പോലീസിന്റെ ചോദ്യങ്ങളെ നേരിട്ടത്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ അധിക സമയം സൂരജിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. March 2 പാമ്പ് കടിയേറ്റ ഉത്രയെ പുലർച്ചെ 3:30 അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. സൂരജിന്റെ അടൂർ പറക്കോട്ടുള്ള വീട്ടിൽ നിന്നും വെറും 15 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാവുന്ന സ്ഥലമാണിത്. രാത്രി 12:45 ഉത്രയ്ക്ക് കടിയേറ്റെന്ന വിവരം അഞ്ചൽ പോലീസിന് സൂരജ് നൽകിയ മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെത്തിക്കാൻ എന്തുകൊണ്ട് മണിക്കൂറുകൾ വൈകി എന്ന ചോദ്യം സൂരജിന്റെ കപടതയെ കുടുക്കുന്ന ആദ്യത്തെ കെണിയായിരുന്നു. ഈ ചോദ്യമാണ് കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സൂരജിന്റെ ശ്രമങ്ങൾക്ക് ആദ്യം തന്നെ തടയിട്ടത്. പിന്നീട് ഉത്രയുടെ സഹോദരന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചു. എന്നാൽ ഇതും പൊളിഞ്ഞു. സൂരജും ഉത്രയും കിടന്ന എയർ കണ്ടീഷൻ ചെയ്ത മുറിയുടെ ജനലിലൂടെ പാമ്പെത്തി എന്നായിരുന്നു സൂരജിന്റെ പിന്നീടുള്ള മൊഴി. ഇതിനുള്ള സാധ്യത വിരളമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കാരണം ജനാലയ്ക്ക് സമീപത്തെ കട്ടിലിൽ സൂരജാണ് കിടന്നിരുന്നത്. ആദ്യം കടിയേൽക്കേണ്ടിയിരുന്നത് ഇയാൾക്കാണ്. ഉത്ര മരിച്ചതിനു ശേഷം അഞ്ചൽ പോലീസ് സൂരജിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴികൾ കളവാണെന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചറിഞ്ഞു. തുടർന്ന് സൂരജ് സൈബർ നിരീക്ഷണത്തിലായി. 6 മാസമായി സൂരജ് യൂട്യൂബിൽ പാമ്പുകളെ കുറിച്ചുള്ള ഗവേഷണത്തിലായിരുന്നു എന്നും ഇവർ കണ്ടെത്തി. സുരേഷിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ 2 വിഷപ്പാമ്പുകളെ സൂരജിന് കൈമാറിയതായി ഇയാൾ സമ്മതിച്ചു. ഇതോടെ തെളിവുകളായി. സൂരജിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും കുറ്റം സമ്മതിക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. വന്യജീവികളോട് തനിക്ക് അറപ്പും വെറുപ്പുമാണെന്നായിരുന്നു സൂരജിന്റെ ആദ്യ മൊഴി. എന്നാൽ പാമ്പുപിടുത്തക്കാരനായ സുരേഷിനെ എത്തിച്ചതോടെ സൂരജ് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുകയായിരുന്നു. സംസ്ഥാനത്തെ പ്രമുഖ പാമ്പുപിടുത്തക്കാരൻ വാവ സുരേഷാണ് കല്ലുവാതുക്കൽ സുരേഷിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് എന്നായിരുന്നു സൂരജ് പറഞ്ഞ ഒരു കളവ്. ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ വാവ സുരേഷുമായി ബന്ധമില്ലെന്നും മനസ്സിലായി. പോലീസ് വാവ സുരേഷുമായി ബന്ധപ്പെട്ടതോടെ സൂരജിന്റെ മൊഴിയും പൊളിഞ്ഞു. ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ പൂർണ്ണ വിവരം ഇയാൾ കൃത്യമായി നൽകി. റിമാൻഡിലായ പ്രതി സൂരജിനെ ചോദ്യം ചെയ്യലിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. സാക്ഷിമൊഴികൾക്ക് പുറമെ ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുകയാണ് പോലീസ്. ഉത്രയെ കടിച്ച മൂർഖൻ പാമ്പിന്റെ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. പാമ്പിന്റെ പല്ലിന്റെ വലിപ്പവും മുറിവിന്റെ ഘടനയും ബന്ധപ്പെടുത്തിയാവും പരിശോധന. സൂരജിനെതിരെ നിർണായക സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഉത്രയെ കൊലപ്പെടുത്തിയ കേസിൽ അതിവേഗ വിചാരണയ്ക്കാണ് പോലീസിന്റെ നീക്കം. കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് ശ്രമം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.